നല്ല ശക്കൊരു പോലെയാ എം എം മണിയുടെ അപ്പം മാധവശാന്തി ഇരുന്നത്. പിന്നെ എങ്ങനെയാ ഈ മാധവശാന്തിയുടെ മകൻ എം എം മണി ഈ ചുട്ട കശുവണ്ടി പോലെയായി പോയത് എന്ന് നിങ്ങൾ ഓർമ്മിക്കേ. ആർ വി രാമകൃഷ്ണന് പിന്നാലെ ജാതി അധിക്ഷേപം നേരിട്ട് എം എം മണി. സംഘപരിവാറിന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ ഉള്ളിലും കറുപ്പിനോടുള്ള വെറുപ്പ് എത്രത്തോളം തീവ്രമാണെന്ന് വെളിവാക്കുന്ന ഒരു പ്രതികരണം. ആർ എൽ വി രാമകൃഷ്ണനെ സംഗിണി സത്യഭാമ കാക്കയെപ്പോലെയാണെന്ന് അധിക്ഷേപിച്ചെങ്കിൽ മണിയാശാനെ അധിക്ഷേപിച്ചത് ചുട്ട കശുവണ്ടിയെപ്പോലെ എന്നാണ്. രണ്ട് വിഭാഗക്കാരാണെങ്കിലും ഒരേ മനോനിലക്കാർ. ഡീൻ കുര്യാക്കോസിന്റെ മാതാപിതാക്കൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുണ്ടായത്. അത് മണി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, മണിയുടെ അപ്പൻ നല്ല ചക്കുക്കുരു പോലെ ഇരുന്നയാളാണല്ലോ മാധവശാന്തി അല്ലേ? എം എം മണി നല്ല ചക്കുക്കുരു പോലെയാ എം എം മണിയുടെ അപ്പൻ മാധവശാന്തി ഇരുന്നത്. പിന്നെ എങ്ങനെയാ ഈ മാധവശാന്തിയുടെ മകൻ എം എം മണി ഈ ചുട്ട കശുവണ്ടി പോലെയായി പോയത് എന്ന് നിങ്ങൾ ഓർമ്മിക്കേ. അയാളെ കണ്ട ചുട്ട കശവണ്ടിയുടെ മുഖത്ത് നോക്കുന്നത് പോലെയാ. അതിന് ഡീനിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഡീനിന്റെ മാതാവ് പ്രസവിച്ചത് നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലില്ല. ഡീനിനെ പ്രസവിച്ചത് മണിയായി ഏതാണ്ട് പാർലമെന്റില. ആർ എൽ വി രാമകൃഷ്ണന് വേണ്ടി ശബ്ദമുയർത്തിയ നേതാക്കന്മാരാണ്. എന്നാൽ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നോക്കൂ. ഡീൻ കുര്യാക്കോസിനെ വിമർശിച്ചതിനാണ് മണിയാശാന്റെ പിതാവിനെയും മാതാവിനെയും വളരെ ഹീനമായ രീതിയിൽ അധിക്ഷേപം ചൊരിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ ദേവികുളം പ്രാദേശിക നേതാവായിട്ടുള്ള ഒ ആർ ശശിയാണ് ഈ കേമൻ, ഒരു പുരുഷ സത്യഭാമ. കേരളത്തിലെ സംഘപരിവാർ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ളിൽ അവശേഷിക്കുന്ന മാടമ്പിത്വത്തിന്റെ തെളിവാണ്. പ്രതിഷേധമുയരണം. ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചതിന് കേരളം ഒന്നടങ്കം അപലപിച്ചതിന് പിന്നാലെയാണ് എം എം മണിയാശാന്റെ നിറത്തെ ഈ രീതിയിൽ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും മോശമായ രീതിയിലും ക്രൂരമായ രീതിയിലുള്ള അവഹേളനം നടത്തിയിരിക്കുന്നത്. തറവാട്ടിൽ പറന്ന രാഷ്ട്രീയ പ്രവർത്തനമാണത്രേ, മാതൃകാപരമാണ്. നേരെ മറിച്ചാണ് ഈ പ്രതികരണം ഉണ്ടായെങ്കിൽ ഇപ്പോൾ മാപ്രകളുടെ കുരു പൊട്ടി ഒലിക്കലുകളുടെ വേഗത കാണാമായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇവർക്കും ജാതിപരമായ അധിക്ഷേപത്തോടുള്ള സമീപനം. നേരെ മറിച്ച് സോഷ്യൽ മീഡിയയിൽ വികാരമുയരുമ്പോൾ ഒന്നും അറിയാത്ത പോലെ അവരും ചിലപ്പോൾ പിന്നാലെ വന്നേക്കാം.